ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കൊറോണ വൈറസിൻ്റെ ഭീതി ഒരല്പം കുറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് കേരളത്തിലിതാ രണ്ട് സ്ഥലങ്ങളിൽ, ആലപ്പുഴയിലെ കുട്ടനാടും കോട്ടയത്ത് നീണ്ടൂരും, പക്ഷിപ്പനി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടനാട്ടിലും നീണ്ടൂരിലും വളർത്ത് താറാവുകൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയ സമയത്ത് അവയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ റിപ്പോർട്ട് വന്നപ്പോഴോ 8 സാമ്പിളുകളിൽ 5 പക്ഷിപ്പനി വൈറസിനെ തിരിച്ചറിയുകയുണ്ടായി. H5N8 എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ വൈറസുകൾ നമ്മുടെ കൊറോണ വൈറസിന് സംഭവിച്ചതുപോലെ തന്നെ രൂപമാറ്റം വന്ന് ഭാവിയിൽ മനുഷ്യന് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭയപ്പാടുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ പക്ഷിപ്പനി വൈറസിന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 മുമ്പ് രാജസ്ഥാനിലും അതേപോലെ തന്നെ ഇൻഡോറിലും ഏകദേശം 70 കാക്കകൾ പെട്ടെന്ന് വീണ് ചത്തുടങ്ങിയുണ്ടായി. അവയുടെ പരിശോധനയിലും ഇതേ വൈറസിന്, അതായത് H5N8 വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളെ ഐഡന്റിഫൈ ചെയ്യുകയുണ്ടായി. എന്താണ് ഈ പക്ഷിപ്പനി എന്ന് വിശദീകരിക്കാം. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4 മുമ്പ് ഒരു തവണ കേരളത്തിൽ തന്നെ ഉണ്ടാകുകയുണ്ടായി. അതിനുശേഷം 2-3 തവണ കേരളത്തിൽ പലതവണയായിട്ട് ഉണ്ടാകുകയായി. സാധാരണഗതിയിൽ പക്ഷികളെ ബാധിക്കുന്ന, അതായത് നമ്മൾ വളർത്തുന്ന പക്ഷികളെയും വൈൽഡ് ബേർഡ്സിനെയും, അതായത് കാടുകളിൽ കാണുന്നതും ദേശാടന പക്ഷികളിലുമാണ് ഈ ഒരു വൈറസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ വൈറസുകൾ പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് വളരെ പെട്ടെന്ന് പകർന്നു എന്ന് വരാം. സാധാരണ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ ദീർഘദൂരം പറന്നു വരാൻ കഴിവുള്ള ദേശാടന പക്ഷികൾ വഴിയാണ് നമ്മുടെ നാട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഈ വൈറസിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. സാധാരണ പക്ഷികളിൽ മാത്രമാണ് ഈ H5N8 വൈറസുകൾ, പക്ഷിപ്പനി, ബാധിക്കുന്നത് എങ്കിൽ പോലും മനുഷ്യരിലേക്കും ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതായത് 10,000 മനുഷ്യരിൽ ഒരാൾക്ക് ഈ വൈറസ് പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാമെന്നാണ് ലോകത്ത് ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും പക്ഷികളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന മനുഷ്യരിൽ ഈ വൈറസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പോസിറ്റീവ് സൈൻ എന്തെന്ന് പറഞ്ഞാൽ, ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അങ്ങനെ പടരുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ കൊറോണ വൈറസും പണ്ട് ഇതുപോലെ ആയിരുന്നു കേട്ടോ. കാരണം ഇത് പന്നികൾ, അതായത് പന്നികളിൽ നിന്നും പന്നികളിലേക്ക് മാത്രം പകരുന്ന ഒരു കൊറോണ വൈറസാണ് കോവിഡ് എന്ന രോഗമായിട്ട് മനുഷ്യരിലേക്ക് വരികയും ജനിതക മാറ്റം സംഭവിച്ച് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും അതിവേഗം പടരുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയത്. അതുകൊണ്ട് തന്നെ അതിവേഗം ജനിതക മാറ്റം, മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈറസുകൾ, അതായത് പക്ഷിപ്പനിയുടെ വൈറസുകളും മനുഷ്യരിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല എന്നാണ് അറിവെങ്കിലും ഒരുപക്ഷെ ഭാവിയിൽ പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും വളരെ കർശനമായിട്ട് പക്ഷിപ്പനി പടരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടനാട്ടിലെ ഈ രോഗം വന്ന ഏരിയയ്ക്ക് ചുറ്റുമുള്ള 1 ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും നശിപ്പിക്കാനുള്ള, കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയത്ത് നീണ്ടൂരും അതിന് ചുറ്റുമുള്ള എല്ലാ വളർത്ത് കോഴികളെയും താറാവുകളെയും ഗിനി കോഴികളെയും കാടക്കോഴികളെയും എല്ലാം കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഏകദേശം 48,000 വളർത്തു പക്ഷികളെയാണ് ഇങ്ങനെ കൊന്നൊടുക്കേണ്ടി വരുന്നത്. ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്ന് ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഗൗരവമായിട്ട് പരിശോധിക്കുന്നുമുണ്ട്. പക്ഷിപ്പനി പക്ഷികളിൽ വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീർഘദൂരം പറക്കാൻ കഴിവുള്ള പക്ഷികളിൽ നിന്നാണ് ഇത് സാധാരണ നമ്മുടെ വളർത്തു പക്ഷികളിലേക്ക് വരുന്നത്. പക്ഷേ ഈ ദീർഘദൂരം പറക്കുന്ന പക്ഷികൾക്ക് ഒരുപക്ഷെ എല്ലാ ക്ലൈമറ്റിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് വലിയ ലക്ഷണങ്ങൾ കാണിക്കത്തില്ല എന്ന് വരും. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തുന്ന പക്ഷികൾക്ക് ഈ രോഗം ഒരുപക്ഷെ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഭക്ഷണം എടുക്കുന്ന കോഴിയോ താറാവോ എല്ലാം പെട്ടെന്ന് തീറ്റ എടുക്കുന്നത് കുറയ്ക്കുക, മുട്ടയിടുന്നത് കുറയ്ക്കുക, വെറുതെ തൂങ്ങി നിൽക്കുക എന്ന ലക്ഷണങ്ങൾ കാണിക്കും. ഇതോടൊപ്പം മൂക്കൊലിപ്പോ ചുമയോ ഇവയ്ക്ക് കണ്ടുവന്ന് വരാം. അതിനുശേഷം ഇവ കുഴഞ്ഞു വീണ് ചത്തുപോകുന്ന ലക്ഷണങ്ങളാണ് സാധാരണ കാണുന്നത്. എന്നാൽ ഈ പറഞ്ഞ യാതൊരു ലക്ഷണവും കാണിക്കാതെ ആരോഗ്യകരമായിട്ടിരിക്കുന്ന കോഴികൾ പെട്ടെന്ന് വീണ് ചത്തുപോകുന്ന ഒരവസ്ഥയും വളരെ കോമൺ ആയിട്ട് പക്ഷിപ്പനിക്ക് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്ന വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 10,000 ഒരാളിലേക്ക് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വൈറസ് പകരുന്നത്. മനുഷ്യരിൽ ഈ രോഗം വന്നാൽ ജലദോഷം, തൊണ്ടവേദന, പനി, ശരീരം വേദന, ക്ഷീണം, ഛർദ്ദിൽ, ലൂസ് മോഷൻ പോലുള്ള ലക്ഷണങ്ങൾ ഈ പനിക്ക് കണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ മാത്രമല്ല, പലപ്പോഴും ചെങ്കണ്ണ്, അതായത് കണ്ണിന് ചുവപ്പ് നിറം, കടുത്ത ചുവപ്പ് നിറം ബാധിക്കുന്നതും പലപ്പോഴും പക്ഷിപ്പനിക്ക് മനുഷ്യനെ ബാധിക്കുമ്പോൾ കണ്ടുവരുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ഒരുപക്ഷെ വൈറസിന് ജനിതക മാറ്റം വന്നാലോ മനുഷ്യരിലേക്ക് ഒരുപക്ഷെ ഈ രോഗം പടർന്നു എന്ന് വരാം. അതുകൊണ്ടാണ് സർക്കാർ കർശനമായിട്ട് ഈ പക്ഷികളെ കൊന്നൊടുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്.
ഈ രോഗത്തിനെതിരെ നിലവിൽ വാക്സിനുകൾ ലഭ്യമല്ല. പക്ഷേ മരുന്നുകളോട്, ഏത് തരത്തിലുള്ള ആന്റിവൈറൽ മരുന്നുകളോടും ഈ വൈറസുകളും ഈ രോഗവും നന്നായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ മാറുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷികളിൽ മാത്രമാണ് ഈ രോഗം ഗുരുതരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. പക്ഷിപ്പനി പടരുന്ന ഏതൊരു സാഹചര്യത്തിലും മനുഷ്യർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ് കോഴി ഇറച്ചിയും കോഴിമുട്ടയും താറാമുട്ടയും എല്ലാം നമുക്ക് കഴിക്കാമോ, അതുവഴിക്ക് രോഗം പകരുമോ എന്നുള്ള ഒരു സാധ്യത. സാധാരണ ഈ വൈറസ് പടരുന്നത് നമ്മൾ വളർത്ത് പക്ഷികളുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ആൾക്കാരിലേക്കാണ് ഇത് പകരുന്നത്. അതുതന്നെ നമ്മളൊരു ഗ്ലൗസും ഒരു മാസ്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രോഗം പടരാനുള്ള സാധ്യത കുറവാണ്. ഇറച്ചിയിലും മുട്ടയിലൂടെയും ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം നമ്മൾ ഇറച്ചിയും മുട്ടയും കഴിക്കുന്നത് പാകം ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ഈ വൈറസുകൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകും. 70 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വേവിച്ച് കഴിഞ്ഞാൽ ഈ വൈറസുകൾ നശിച്ചു പോകും. നമ്മളിവിടെ ചെയ്യുന്നത് തിളച്ച വെള്ളത്തിൽ, അതായത് 100 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ ആണ് നമ്മൾ മുട്ടയും കോഴിയിറച്ചിയും എല്ലാം പാകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഴിയിറച്ചിയിലൂടെയും കോഴിമുട്ടയിലൂടെയോ താറാവ് മുട്ടയിലൂടെയോ എല്ലാം മനുഷ്യരിലേക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇതിനു മുന്നേ പക്ഷിപ്പനി പടർന്നു പിടിച്ച സമയത്ത് ജനങ്ങൾ ഇറച്ചി കഴിക്കാൻ പേടിച്ചിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് കോഴിയിറച്ചി കിലോ 10 രൂപ 15 രൂപയ്ക്ക് വരെ വിറ്റിരുന്ന ഒരു സമയമുണ്ടായി. ഇത്തരത്തിൽ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യം കോഴിയിറച്ചിയോ കോഴിമുട്ടയോ കഴിക്കുന്ന സമയത്ത് ഇല്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കഴിയുന്നത്ര ഈ ഒരു പ്രദേശത്ത്, അതായത് കുട്ടനാട്ടിലും നീണ്ടൂരും വളർത്തുന്ന പക്ഷികളെ കഴിയുന്നത്ര അടുത്ത ഒരു മാസത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് ഈ രോഗം മറ്റു പ്രദേശങ്ങളിലേക്ക് പടരുന്നതിനെ തടയാൻ സാധിക്കും. അതേപോലെ തന്നെ വളർത്തു പക്ഷികളുമായി ഇടപഴകുന്നവർ, അത് കോഴിയായിക്കോട്ടെ താറാവായിക്കോട്ടെ കാടക്കോഴി ആയിക്കോട്ടെ, മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ ലവ് ബേർഡ്സോ ഇല്ലെങ്കിൽ ഫിഞ്ചസോ തത്തകളോ ആയിക്കോട്ടെ, അവയോട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇടപഴകുമ്പോൾ കഴിയുന്നത്ര നിങ്ങൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ദേശാടന പക്ഷികളുമായി കോൺടാക്ട് വരുന്ന ഏതൊരു ഏരിയകളിലും ഒരുപക്ഷെ ഒരു പാൻഡമിക് ആയിട്ട് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ദിവസങ്ങളിലേക്ക്, അതായത് കേരളത്തിൽ ഈ ഒരു രോഗം കെട്ടടങ്ങുന്നവരെ ഇത്തരം വളർത്തു പക്ഷികളുമായി ഇടപഴകുന്നവർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക. അവരുടെ കൂടുകൾ, അതായത് പക്ഷികളുടെ കൂടുകൾ വൃത്തിയാക്കാൻ പോകുന്നവർ കോഴി കാഷ്ടമോ അല്ലെങ്കിൽ ഈ പക്ഷികളുടെ അവശിഷ്ടങ്ങളോ ചവിട്ടി നിൽക്കുന്ന ചെരുപ്പുകൾ നിങ്ങൾ പുറത്തിറങ്ങി, നിങ്ങൾ ഒന്നുകിൽ ഒരു ബൂട്ടിടുക, ഈ ബൂട്ട് പുറത്തിറങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകി സോപ്പ് ലായനിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുക. ചെരുപ്പുകളാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് പോകാൻ വേണ്ടി, അതായത് വളർത്ത് ഫാമുകളിൽ പോകാൻ വേണ്ടി മാത്രം ഒരു ചെരുപ്പ് ഉപയോഗിക്കുക, പുറത്തിറങ്ങി നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. ഇവയോട് ഇടപഴകുമ്പോൾ ഗ്ലൗസും മാസ്കും പൂർണ്ണമായും ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് സോപ്പ് ലായനി ഉപയോഗിച്ച് മുഖവും കൈകളും നന്നായിട്ട് വൃത്തിയാക്കുക. ഈ കൊറോണ വൈറസിന്റെ സമയത്ത് നമ്മൾ സ്വീകരിച്ച മുൻകരുതലുകൾ കൊണ്ട് തന്നെ നമുക്ക് പക്ഷിപ്പനിയും മനുഷ്യരിലേക്ക് പടരുന്നത് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യണം. കാരണം കൊറോണ വൈറസ് പടരുന്ന ഈ ഒരു സമയത്ത് തന്നെ പക്ഷിപ്പനിയും കൂടി പടരാതിരിക്കാൻ നമ്മൾ വേണ്ട മുൻകരുതലുകൾ കൊച്ചുകുട്ടികളും മുതിർന്നവരും പോലും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.